പറയുന്നതും പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സമാധാനമെന്ന്, പ്രവർത്തനത്തിലോ നേരെ വിപരീതവും. ഇതാണ് അഫ്ഗാനിലെ താലിബാൻ എന്ന ഭീകരവാദികൾ. താലിബാൻ മാത്രമല്ല, ലോകമൊട്ടാകെയുള്ള എല്ലാ ഇസ്ലാമിക ഭീകരന്മാരും പിന്തുടരുന്നത് ഈ മാർഗമാണ്. മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനായി ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുക ഇവരുടെ പതിവാണ്. അമേരിക്ക ഒഴിഞ്ഞുപോയതിനു ശേഷം 6 ആഴ്ച കൊണ്ട് അഫ്ഗാനിലെ ഒരു പ്രവിശ്യയിൽ മാത്രം താലിബാൻ ഭീകരർ കൊന്നൊടുക്കിയത് 900 നിരപരാധികളെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, ഗോത്ര നേതാക്കൾ, പൊതുകാര്യ പ്രവർത്തകർ എന്നിവരെയാണ് പ്രധാനമായും ഈ ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈയടുത്ത് രാജ്യത്തെ പ്രശസ്തമായ ഒരു ഹാസ്യ കലാകാരനെയും ക്രൂരമായി വധിച്ചിരുന്നു. ചിരി ഹറാമായതുകൊണ്ടാണ് ഈ വർഗം ഇങ്ങനെ ചെയ്തത്. കാണ്ടാർ പ്രവിശ്യയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പ്രവിശ്യയുടെ മിക്ക ഭാഗങ്ങളും ഭീകരരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. പ്രവിശ്യ തലസ്ഥാനമായ കാണ്ഡഹാർ നഗരവും ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സ്പിൻ ബോൾഡാക് പട്ടണത്തിലാണ് ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇവിടെ വെച്ചാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ നാസർ മുഹമ്മദ് എന്ന ഹാസ്യ കലാകാരനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി തീവ്രവാദികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത ഭാഗങ്ങളിൽ ഒളിവിൽ പോയ അഫ്ഗാൻ സൈനികരും ഭീകരരുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്നുണ്ട്. സൈനികരിൽ പലരും ഭീകരരോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ കീഴടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മത നേതാക്കളും ഭീകരരുടെ ലക്ഷ്യമാണ്. അതേസമയം 2ാം വരവിൽ താലിബാന് കുറച്ചുകൂടി സൗമ്യമായ ഒരു മുഖം നൽകാൻ അതിൻ്റെ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ചൈനയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ പഴയ ക്രൂരതകൾക്ക് ഒട്ടും ശമനം വന്നിട്ടില്ലെന്നാണ് അത് അനുഭവിച്ചവർ പറയുന്നത്. അവരുടെ നിയന്ത്രണത്തിലായ പ്രവിശ്യകളിൽ ശരിയത്ത് നിയമപ്രകാരമുള്ള ഭരണം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രാമീണ മേഖലകൾ ആദ്യം കീഴടക്കിയ ശേഷം തൊട്ടടുത്ത പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നീങ്ങുക എന്ന തന്ത്രമാണ് താലിബാൻ പയറ്റുന്നത്. പടിപടിയായി രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള.